വെൽക്കം ടു കാത്തു മംസ് കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് കഷ്ണം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മസാലകളെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ മഞ്ഞള് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് മൂന്നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു 4 ഗ്രാമ്പു ഒരു തക്കോലം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായി ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ചേറെ മല്ലിയില എടുത്തിട്ടുണ്ട് എത്രമാത്രം മല്ലിയില ഇടുന്നോ അത്രമാത്രം ടേസ്റ്റ് ആണ് പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി അതും ഞാൻ പേസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആവശ്യമാണ് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് അതിനുവേണ്ടി ഒരു കുക്കറും പിന്നെ ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ 1.5 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഞാന് ഈ അരിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുക്കർ ഞാന് അടുപ്പേൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഡാൽഡയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഈ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ കിസ്മിസും കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ സവോള ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിന്റെ പച്ചപ്പൊന്ന് മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം
ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളകുപൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളകുപൊടി ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മസാല ഇടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഈ മസാലയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും പിന്നെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസമാകും ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പകുതി മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അരി ഒന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിക്കാം ഞാനിത് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ് നമുക്ക് ഇനി ഇതിന്റെ വിസിലൊക്കെ ഒന്ന് പോയോ നോക്കാം ഇതിന്റെ വിസിൽ ഇപ്പൊ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഇത് നമുക്കൊന്ന് സൈഡിൽ നിന്ന് ജസ്റ്റ് ഇളക്കിയിടാം ഇപ്പൊ ഇത് ഞാൻ സൈഡിൽ നിന്നൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്
വെന്തൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് താഴേ നോക്കി ഒന്ന് ഇളക്കി എടുക്കാം ഇതിന്റെ വിസിൽ പോയതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെക്കണം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളമൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും सैट चिकन बिरयानी इवे रेडी आईटे ना टेस्टी एल ट्राई इष्टे वीडियो लाइक सब्सक्राइब थैंक यू या बिरयानी कई दिवस इट डेट्स पिकलाना अलड उ अटी टेस्ट अब एल ट्राई मरकेंडा।